ಓಂ ಗಜಾನನಾಯ ನಮಃ ಓಂ ಗಣಾಧ್ಯಕ್ಷಾಯ ನಮಃ ಓಂ ನಮಸ್ಕಾರಂ ಎಲ್ಲರಿಗೂ ಚಾನಲ್ಲಿಗೆ ಒರಿಕಲ್ ಕೂಡಿ ಸ್ನೇಹಪೂರ್ವಂ ಸ್ವಾಗತಂ ಕುಬೇರ ತುಲ್ಯಮಾಯಿ ಜೀವಿಕುವಾ ಯೋಗಂ ಲಭಿಕುನ್ನ ಕುರಚು ನಕ್ಷತ್ರ ಜಾತಕರುಂಡ್ ಅವರ್ಕ್ ಸೌಭಾಗ್ಯಗಳಾನ ವರಾನಿರಿಕ್ಕುನ್ನದು അവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് വലിയ വലിയ സൗഭാഗ്യങ്ങളാണ്. അവർ ആഗ്രഹിക്കുന്ന പോലെ അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു നിറയും, അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. കുജൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു, അതായത് 1196 കുംഭമാസം 10 തീയതി. ഇവർക്ക് ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. അതുകൊണ്ട് തന്നെ മേടമാസത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യങ്ങൾ ഒത്തിരി വന്നു നിറയും. ആഗ്രഹിച്ച പോലെ അഭിവൃദ്ധിയും അവരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുവാനും പോവുകയാണ്. അങ്ങനെ സൗഭാഗ്യങ്ങളെ ഏറ്റവും അധികം നേടുന്ന കുറച്ച് നക്ഷത്ര ജാതകർ, അവർ അവരുടെ ധർമ്മദൈവത്തെ പൂജിക്കുക, അല്ലെങ്കിൽ വഴിപാടുകൾ കഴിപ്പിക്കുക, ദാനധർമ്മങ്ങൾ നടത്തുക, വഴിപാടുകൾ പൂജകൾ ഇവയൊക്കെ ധർമ്മ ദൈവത്തിന് നടത്തുക, അങ്ങനെയൊക്കെ ചെയ്താൽ ഈ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർക്ക് വിചാരിച്ച കാര്യങ്ങൾ ഈശ്വരാരാധനകളാൽ നേടിയെടുക്കുവാൻ സാധിക്കും. എല്ലാ രീതിയിലും സൗഖ്യവും സമാധാനവും ലഭിക്കും. സർവാർത്ഥ ലാഭം പ്രതീക്ഷിക്കാം. ഭാഗ്യക്കുറി എടുക്കുന്നവരാണെങ്കിൽ ഭാഗ്യക്കുറി അടിക്കും. ഐശ്വര്യവും പ്രതാപവും ഇവർക്കുണ്ടാകും. ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുവാൻ ഈ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർക്ക് സാധിക്കും. ആ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരി അമ്മയ്ക്ക് ശർക്കരപ്പായസം നേദിച്ച് പൂജ നടത്തുന്ന ചൊവ്വ വെള്ളി ദിനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ പേരും അതുപോലെ ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ കുറിക്കുക. തീർച്ചയായും നിങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടിയും പൂജകൾ നടത്തും. തീർച്ചയായും നിങ്ങൾക്കതിൽ നിന്നും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നേടുവാൻ ഈ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർക്ക് സാധിക്കുകയും ചെയ്യും. എല്ലാ രീതിയിലും നേട്ടം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഭാഗ്യത്തിൻ്റെ നാളുകളാണ് വരാനിരിക്കുന്നത്. സൗഭാഗ്യങ്ങൾ ഒത്തിരി ഉണ്ടാകും. ജീവിതത്തിൽ കൊതിച്ചതൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ നക്ഷത്ര ജാതകരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അശ്വതി, ഭരണി, കാർത്തിക. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അവരവർ വിചാരിച്ച കാര്യങ്ങൾ എന്തു തന്നെ ആയാലും അത് തടസ്സങ്ങളൊന്നുമില്ലാതെ മുടക്കമൊന്നുമില്ലാതെ നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അഭിവൃദ്ധിയാണ്, നേട്ടമാണ്, സമ്പത്തും സമൃദ്ധിയും ഒക്കെ വരാനിരിക്കുകയാണ്. ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു നിറയും. യാതൊരു കാരണത്താലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല. ധനപരമായിട്ടുള്ള നേട്ടം നിങ്ങൾക്ക് ഒരുപാടുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകും. ഭാഗ്യക്കുറി അടിക്കും. പുതിയ വീട് വയ്ക്കുവാനുള്ള സൗഭാഗ്യമൊക്കെ വന്നു ചേരും. ആഗ്രഹം എന്തു തന്നെയാണെങ്കിലും അത് നടന്നിരിക്കും. അടുത്ത ഭാഗ്യമുള്ള നക്ഷത്രം രോഹിണി, മകയിരം, തിരുവാതിര. അല്പം ബുദ്ധിമുട്ടുള്ള കാലം തന്നെയായിരുന്നു ഇവർക്ക്. പകർച്ചവ്യാധി, മനോവ്യാധ, ദാമ്പത്യ സുഖക്കുറവ് ഇവയ്ക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം തന്നെയായിരുന്നു. എന്നാൽ സാമ്പത്തികമായി ഇവർക്ക് ഉയർച്ചയിൽ എത്തുവാനുള്ള സമയമാണ് ഇനി വരാനിരിക്കുന്നത്. ആഗ്രഹങ്ങളൊക്കെ നടക്കും. ക്ഷേത്ര ദർശനം പതിവാക്കണം. പ്രത്യേകിച്ച് ദുർഗാദേവി ക്ഷേത്ര ദർശനം പ്രത്യേകിച്ച് നടത്തി അവിടെ ദുർഗാദേവിക്ക് കുങ്കുമാർച്ചന നടത്തുക. തീർച്ചയായും അഭിവൃദ്ധിയിലേക്ക്, നേട്ടത്തിലേക്ക്, സമ്പത്തും സമൃദ്ധിയും ഒക്കെ തനിയെ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനിയുള്ള നാളുകളിൽ സങ്കടമൊക്കെ മാറി ഉയർച്ചയിലെത്താൻ ഇത് സഹായകരമാകും. ഭാവി വളരെ ഉന്നതിയിലേക്ക് പോകുവാൻ ഈ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. അടുത്ത നക്ഷത്രം അത്തം, ചിത്തിര, ജ്യോതി എന്നീ നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. പറയുമ്പോൾ നമ്മൾ വിശാഖം, അനീഴം, തൃക്കേട്ട ഈ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർക്കും ഭാഗ്യം വന്നു നിറയും. നല്ല സമയമാണ്. വിദേശത്ത് ജോലി ചെയ്യാനുള്ള യോഗം വന്നു ചേരും. ബന്ധപ്പെട്ടവരിൽ നിന്നും ചില വിരോധത്തിനൊക്കെ കാരണങ്ങൾ ഉണ്ടായേക്കാം.
അഭയം തേടി ചിലർ തങ്ങളെ സമീപിക്കും. അവരെ ഉപേക്ഷിക്കരുത്. അവർക്ക് വേണ്ടുന്ന മാർഗരേഖകളൊക്കെ കൊടുക്കുക. തീർച്ചയായും അഭിവൃദ്ധിയിലേക്ക് എത്തും, സമൃദ്ധിയിലേക്കെത്തും. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ ഭാഗ്യ നക്ഷത്രജാതകർക്ക് സാധ്യമാകുന്ന സമയം തന്നെയാണ്. സമ്പത്തും സമൃദ്ധിയുമൊക്കെ ഈ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ തേടി എത്തുന്ന സമയം തന്നെയാണ്. ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു നിറയും. ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാൻ ഭാഗ്യ നക്ഷത്രജാതകർക്ക് സാധിക്കുന്ന സമയമാണ്. പുണ്യ പ്രവൃത്തികൾ ചെയ്യുക, വരുമാനമൊക്കെ കൂടും. നിലവിലുള്ള വാഹനത്തിന് പുറമെ മറ്റൊരു വാഹനം കൂടി വാങ്ങുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും. അനാവശ്യ ആലോചനകളൊക്കെ ഒഴിവാക്കുക. ഉയർച്ചയാണ്, പ്രലോഭനങ്ങളിൽ നിന്നും അകപ്പെടരുത്. ഉയർച്ച കാണുന്നുണ്ട്, രക്ഷപ്പെട്ടിരിക്കും. അടുത്തത് തിരുവോണം, അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, ഈ നാളുകാർക്കും വിജയമാണ്. പരീക്ഷകളിലൊക്കെ വിജയിക്കും, ഗൃഹ നിർമ്മാണം പൂർത്തീകരിക്കും. അമിത പണം ചെലവാക്കാതിരിക്കുക. അതുപോലെ ഒരു പ്രവർത്തനവും ഇപ്പോൾ നടത്താതിരിക്കുന്നതാണ്, അത് നഷ്ടമാകും. കൂട്ടുകച്ചവടത്തിലൊന്നും ചെന്ന് ചാടണ്ട. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറുന്നത് നല്ലതാണ്. നിഷ്പ്രയാസം സാധിക്കാമെന്ന് തോന്നാവുന്ന പല കാര്യങ്ങളിലും അശ്രാന്ത പരിശ്രമം എടുക്കേണ്ടി വരും. വിജയം എന്നിരുന്നാലും ഉറപ്പാണ്. ക്ഷേത്രദർശനമൊക്കെ നടത്തുക. ജീവിതത്തിൽ ഉയർച്ചയുടെ കാലഘട്ടത്തിലേക്കാണ് ഇനി പോകാനിരിക്കുന്നത്. സൗഭാഗ്യങ്ങളെല്ലാം നമ്മെ തേടി വരും. അതുപോലെ ഒരു ഗ്ലാസ്സിൽ അല്പം വെള്ളമൊഴിച്ച്, ചില്ല് ഗ്ലാസ്സിൽ അല്പം വെള്ളമൊഴിച്ചതിന് ശേഷം ശുദ്ധമായ, നല്ല പാടുകളൊന്നുമില്ലാത്ത ഒരു നാരങ്ങ, ദിവസവും രാവിലെ വിളക്ക് കത്തിക്കുന്ന പൂജാമുറിയിൽ വയ്ക്കുക. ബിസിനസ്സൊക്കെ നടത്തുന്നവർ അവരുടെ പണപ്പെട്ടിക്കരികിലോ അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്ന ഏത് ദൈവമാണോ അദ്ദേഹത്തിൻ്റെ മുന്നിലും ഇതൊന്ന് വയ്ക്കുക. ഒരു ചില്ല് ഗ്ലാസ്സിൽ ശുദ്ധമായ വെള്ളത്തിൽ പാടുകളൊന്നുമില്ലാത്ത ഒരു നാരങ്ങ കഴുകി ശുദ്ധമായി ഈ വെള്ളത്തിൽ മുക്കി ചില്ല് ഗ്ലാസ്സിൽ വെച്ചാൽ ഐശ്വര്യമുണ്ടാകും, സമൃദ്ധിയുണ്ടാകും. ഇത്തരം ഒട്ടനവധി ടിപ്സുകൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. നിങ്ങൾക്ക് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുവാൻ അത് ഉപകാരപ്പെടും. ഭാവിയിൽ ഒത്തിരി ഒത്തിരി ഉയരങ്ങളിലെത്തുവാൻ ഭാഗ്യമുള്ളവരാണ് നമ്മളെല്ലാവരും. അശ്രാന്ത പരിശ്രമം നമ്മെ അതിലേക്ക് എത്തിക്കും. അതിനിടയ്ക്ക് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പിന്തുടരുകയാണെങ്കിൽ സാമ്പത്തികമായ ഉയർച്ച നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മറികടന്ന് ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയും. നിഷ്പ്രയാസം കഴിയും, കഴിയുന്ന കാര്യമേ ഉള്ളൂ. ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും മുത്തുമാരിയമ്മയിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ കുറിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.